പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം ഇഷ അറിഞ്ഞതിനെ തുടർന്ന് ഇനിയൊരിക്കലും ദേവബാലയെ കാണുന്നതിനായി അഭിഷേക് പോകരുത് എന്ന് സത്യം ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ ഗായത്രി. ഇതോടെ എന്തിനാണ് അഭിഷേക് അവൾ പറയുന്നത് പോലെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും നിനക്ക് നിന്റേതായ തീരുമാനമില്ലേ എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇഷയുടെ സന്തോഷം തന്നെയാണ് തൻ്റെയും സന്തോഷമെന്നും ഇഷ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് പിണങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഗായത്രി. ഗായത്രിയുടെ ഈ മാറ്റങ്ങൾ നമ്മുടെ അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മാത്രവുമല്ല, അമ്മയ്ക്ക് ദേവബാലയെയാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് തന്നെ അവളെ തൻ്റെ മേൽ കെട്ടിവെക്കുന്നതിനാണ് അമ്മ ശ്രമിക്കുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിന്. ഈ കാര്യം എങ്ങനെയാണ് അമ്മയോട് പറയുക എന്നറിയാതെ അഭിഷേകും പകച്ചു പോകുന്നു. ഇതേസമയം ദേവബാലയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഗായത്രി ഇഷയെ തനിക്ക് ഇഷ്ടമല്ല എന്ന് ഒടുവിൽ തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ അഭിഷേകിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് ഇതേ തുടർന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ അഭിഷേകിനോട് അവളൊരു അഹങ്കാരി തന്നെയാണ് എന്നും അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ തൻ്റെ വീട് തന്നെ നശിച്ചു പോകും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗായത്രി. അതുകൊണ്ട് തന്നെയാണ് താൻ കാര്യങ്ങൾ പറയുന്നത് എന്നും അനുസരിക്കാനും ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. രാംമോഹനെ കാണുന്നതിനായി ജയരാമൻ എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.